ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെ മിസ്റ്റർ സീലായ നമ്മുടെ മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡാ. ഇന്ന് ശരിക്കും രൂപ സരയുവിന് കൊടുത്തതിൽ എട്ടിന്റെ പണിയായി പോയിട്ടോ. സരയു പെട്ടുപോവുകയാണ് അവിടെ. അപ്പൊ ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടിരുന്നു രൂപ സരയുവിന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ മോളെ മോക്ക് വേണ്ടി ആ കമ്പനി എഴുതി തരാൻ ഞാൻ തീരുമാനിച്ചു വന്നത്. സരയും ശാരിയും നിലത്തല്ല, കമ്പനി കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോടികളുടെ ആസ്തി എന്നെ കയ്യിലേക്ക് കിട്ടുന്നേ, പിന്നെ എന്നാണ് തിരിഞ്ഞു നോക്കാനുള്ളത്? അതുകൊണ്ട് ഒന്നും നോക്കണ്ട, കമ്പനി എത്രയും പെട്ടെന്ന് തൻ്റെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ വാശിയിലാണ് സരയും ശാരിയും കൂടി അവിടെ ചെയ്തു കൂട്ടുന്നത്. എന്നാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ കിരണും കല്യാണിയും ഏകദേശം ഈ കാര്യങ്ങളൊക്കെ ഒന്നും അറിയാതെ അവിടെ പ്രകാശനുള്ള എട്ടിന്റെ പണിയുമായിട്ട് തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പൊ പ്രകാശൻ വാതുക്കെ തന്നെയുണ്ട്. പ്രകാശൻ അവിടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും കല്യാണി ആണെങ്കിൽ അവിടെ ഒന്നും മിണ്ടാതെ താൻ ഊമയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്നലെ നിന്നത്. അതുതന്നെയാണ് നമ്മൾ ഇന്നലെ കാണുകയും ചെയ്തത്. എന്നാൽ ഇതേ സമയം ബൈജു പറയുകയുണ്ടായി പ്രകാശനോട്, തൻ്റെ മകളുടെ ശബ്ദം താൻ ഓൾറെഡി കേട്ട് കഴിഞ്ഞല്ലോ എന്ന്. അപ്പൊ പ്രകാശനൊരു ഞെട്ടലോടുകൂടി തന്നെ ബൈജുവിന്റെ നേരെ നോക്കുന്നവയാണ്. അപ്പോ ബൈജു പറയുന്നു, ആ നേരത്തെ തന്നെ കല്യാണി ഊമയായിട്ട് ബബ് ബൈ എന്ന രീതിയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ, ഓ അത് എടാ അവൾ ജന്മനാ അങ്ങനെ കിടന്ന് എൻ്റെ വീട്ടിൽ കിടന്ന് കുറെ നാള് ബബ്ബ വെച്ച് കളിച്ചതല്ലേ, അതൊക്കെ ഞാൻ കുറെ കണ്ടതാ. ഇനി നിങ്ങളും അത് തന്നെയാണ് കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഇനി ഇവക്ക് ഒരിക്കലും സംസാര ശേഷി തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നില്ല, ഇവൾ ഒരിക്കലും സംസാരിക്കാനായിട്ടും പോകുകയില്ല എന്നും അവൾ ഇതേപോലെ തന്നെ ഒരു ഊമയെ പോലെ സംസാര ശേഷി കിട്ടാതെ ഈ വീട്ടിൽ അവള് ബബ്ബ പറഞ്ഞു നടക്കും. അവസാനം ദേ ഈ നിൽക്കുന്നവനില്ലേ, ഇവന് വരെ ഇവളെ മടുക്കും. അവസാനം ഇവൻ ഇവളെ ഉപേക്ഷിച്ച് വേറെ ആരുടെയെങ്കിലും കൂടെ പോകുന്നത് കാണും. അത് തന്നെയാണല്ലോ ഇവന്റെ സ്വഭാവം എന്ന് പറയുമ്പോ കിരൺ പറയണം, ഇടം നിന്ന് ചെലക്കാതെ ഇറങ്ങിപ്പോടോ, താൻ ഇവിടെ നിന്ന് തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ. എടാ എന്നെ ക്ഷണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ചില സന്തോഷ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ചെന്ന സന്തോഷ കാര്യങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഈ പ്രകാശന്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെയാണ് പ്രകാശൻ ഈ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ വീട്ടിലിരിക്കാതെ നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. എടാ ഇത്രയും വലിയ സന്തോഷം, ഈ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടും ഇവക്ക് ശബ്ദം തിരിച്ച് കിട്ടാതിരിക്കുക, അത് തന്നെയാണല്ലോ ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ മോന് ശബ്ദം കിട്ടിയതറിഞ്ഞിട്ട് നീ നടത്തി ഈ ഓപ്പറേഷൻ അതിങ്ങനെ നശിച്ച് ഇവക്ക് ശബ്ദം കിട്ടാതെ ഇവൾ വീണ്ടും ഊമയായിട്ടിരിക്കുന്നത് കാണാൻ അതൊരു ആനന്ദമുള്ള കാഴ്ച തന്നെയാണ്. അത് ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ആഘോഷിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെയാ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ, എടോ കല്യാണിക്ക് ശബ്ദം കിട്ടും താൻ നോക്കിയോ എന്ന് പറയുമ്പോൾ, ഇവക്ക് എവിടെ കിട്ടാൻ, ഇവക്ക് കിട്ടത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, എടോ തൻ്റെ 100% വിട്ടോ താൻ. കാരണം താൻ പണ്ട് സോണിയുടെ കാര്യത്തിൽ താൻ മുട്ടയടിക്കുന്നും പകുതി മീശ കളയുന്നും എന്നൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ, എന്നിട്ട് അതൊന്നും താൻ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അത് യഥാർത്ഥത്തിൽ നടന്നാലല്ലേ, അതൊക്കെ നീയൊക്കെ പ്ലാനിങ് വഴി ചെയ്തു കൂട്ടിയ കാര്യങ്ങളല്ലേ, അതിനു വേണ്ടി എൻ്റെ മുടിയും മീശയും കളയാൻ ഞാനിപ്പോ തയ്യാറല്ല. നീയൊക്കെ മനഃപൂർവ്വം എന്നെ കെണീച്ചടിക്കാനായിട്ട് ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി എനിക്കങ്ങനെ മുടിയും താടിയും കളയേണ്ട ആവശ്യവും ഇല്ല. പിന്നെ നീയൊക്കെ വിചാരിച്ച പോലെ ആ ഡോക്ടർ അല്ല എന്നുണ്ടെങ്കിലും ഇനിയും നല്ല അന്തസ്സുള്ള പെൺകുട്ടികൾ എൻ്റെ മോൻ്റെ വിവാഹം കഴിക്കാനായിട്ട് തന്നെ വരുമട എന്ന് പറയുമ്പോൾ, താൻ ഇപ്പോഴും ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. അവനെ പോലെ ഒരു നെറുകെട്ടവനും ജയിലിൽ കിടന്നവനും കഴിവത്തില്ലാത്തവർ തന്നെ ഇനിയും പെൺകുട്ടികൾ അന്വേഷിച്ച് വരുമെന്നാണോ താൻ വിചാരിക്കുന്നത്? തനിക്ക് നാണമില്ലടോ ഇങ്ങനെ പറയാൻ, എത്ര പഠിച്ചിട്ടും താനൊന്നും പഠിക്കത്തില്ലേ എന്ന് ചോദിക്കുകയാണ് അവിടെ കിരൺ. എടാ പോടാ, നീ ആദ്യം നിന്റെ ഭാര്യയുടെ ശബ്ദം നേരെയാക്കാൻ നോക്ക്, എന്നിട്ട് നീ എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കടാ. എനിക്കേതായാലും ഇത്രയൊക്കെ കണ്ടാൽ മതി, സന്തോഷമായി, എന്നാ പിന്നെ ഞാൻ പോട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പ്രകാശൻ പോവുകയാണ്. പ്രകാശൻ ഇറങ്ങിപ്പോകാൻ നേരത്തും തിരിഞ്ഞു നോക്കി പ്രകാശൻ ഒന്ന് ചിരിച്ച് കാണിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നത്. എന്നാൽ ഇതേ സമയത്ത് ഇനി കാര്യങ്ങൾ കൈവിട്ട് പോയി നിൽക്കുന്ന സരയുവിൻ്റെ തന്നെയാണ്. സരയു ആണെങ്കിൽ അവിടെ കമ്പനി കിട്ടിയ സന്തോഷത്തിൽ ഇന്ന് ആ നാളത്തേക്ക് ആ കമ്പനിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ നടത്താനായിട്ട് അവർ പോകാൻ നിൽക്കുകയാണ്. മനോഹറും ഏകദേശം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. കമ്പനിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത്, കമ്പനി ഇനി മൊത്തമായിട്ട് അടിച്ചു മാറ്റാം എന്നുള്ള രീതിയിലാണ് മനോഹർ നിൽക്കുന്നത്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ രൂപ രാവിലെ തന്നെ അവിടെ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കഴിഞ്ഞു. അങ്ങോട്ട് സരയും ശാരിയും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പൊ അവരെത്തിയിട്ട് നേരെ ഈ കമ്പനി കയ്യിലാക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് കമ്പനി കയ്യിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നിഷ്പ്രയാസം കയ്യിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ രൂപയുടെ അടുത്തേക്ക് നേരെ സരയു ചെന്നു. സരയു ചെന്നിട്ട് ആന്റി ഞങ്ങള് നേരത്തെ എത്തിയായിരുന്നു. ആ മോളെ വാ, ഇനി എല്ലാ കാര്യങ്ങളും മോള് തന്നെ നല്ല രീതിയിൽ നോക്കി നടത്തണം കേട്ടോ. പിന്നെ അതിനെന്താ, ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കി നടത്തും. അതെ, നോക്കി നടത്താൻ പോകുന്നത് ഇനി മോളല്ലല്ലോ, മോളുടെ ഭർത്താവല്ലേ, മരുമോനല്ലേ, മനോഹർ മോനല്ലേ, അവൻ അന്തസ്സായിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കോളും രൂപേ എന്ന് പറയുന്നു. അങ്ങനെ തന്നെ വേണം ആ കാര്യങ്ങളെല്ലാം. അതിനു വേണ്ടി തന്നെയാണല്ലോ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ട് തന്നെ കമ്പനി ഇനി ഏൽപ്പിക്കുന്നത്. ഇനി കമ്പനിയുടെ എല്ലാ ചുമതലകളും അത് സരയുവിനും മനോഹറിനും ഉള്ളതാണ് കേട്ടോ എന്ന് തന്നെ പറഞ്ഞ് രൂപ അവിടെ എഗ്രിമെന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കാര്യം സരയു കമ്പനി ഏറ്റെടുക്കുകയും ചെയ്യുന്നു. കമ്പനി സരയുവിന്റെ പേരിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി സരയു അതിന്റെ ആഘോഷത്തിലാണ്. അവിടെ നിന്ന് സരയും ഷാരിയും കൂടെയും നിന്ന് തുള്ളിച്ചാടുകയാണ്. ആ ഒരു സന്തോഷം ഷാരി പറയുകയാണ്, ഇനിയിപ്പോ എന്താ വേണ്ടത്, എൻ്റെ മോക്ക് രൂപ എന്ന് പറഞ്ഞാൽ ജീവനാണ്. രൂപ പിന്നെ ഇതൊന്നും കൊടുത്തില്ലേലും അവൾ ഒത്തിരിയേറെ രൂപയെ സ്നേഹിക്കൂലോ. എന്നാലും അങ്ങനെയല്ലോ ഏട്ടത്തി, ഞാൻ അവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ, അത് കൊടുക്കാതിരുന്ന എങ്ങനെ ശരിയാന്ന്. എൻ്റെ എല്ലാ സ്വത്തുക്കളും അവക്കുള്ളതല്ലേ, എൻ്റെ മക്കൾക്ക് പോലും കൊടുക്കാതെ ഞാൻ അവൾക്ക് വേണ്ടി കൊടുക്കുന്നതല്ലേ എന്ന്. ശരി രൂപ, എന്നാൽ ഞങ്ങൾ പോട്ടെ. രൂപ വരുന്നില്ല, ഇല്ല നിങ്ങൾ പോയിക്കോ, ഞാൻ പിന്നീട് വന്നോളാം എന്ന്. ശരി രൂപ എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ മനുവിനോട് പറയുന്നു, മനുവേട്ട, ആ കമ്പനി നമ്മുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു, ഇനി ആ വീടും സ്ഥലം കൂടെ മാത്രമേ നമ്മുടെ കയ്യിലേക്ക് എത്താനായിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നമുക്ക് കോടികളുടെ ആസ്തിയായി മനുവേട്ട എന്ന് പറയുമ്പോൾ സത്യമാണോ ഇങ്ങനെ? നിന്റെ ആന്റി വെറുതെ നിനക്ക് അങ്ങനെ എഴുതി തരണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം, ഏ ഒരു കാര്യമില്ല മരുമോനെ. രൂപയ്ക്ക് സരയുവിന് വലിയ കാര്യം ആ കുഞ്ഞിലെ തൊട്ട് എടുത്തുകൊണ്ടേ വളർത്തുന്നല്ലേ. പിന്നെ അതുമല്ല, സ്വന്തം മക്കളെല്ലാം ചതിച്ചു നടക്കുമല്ലേ, സ്വന്തം മക്കൾ ഒരെണ്ണത്തിന് പോലും രൂപയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ സ്വത്തുക്കളെല്ലാം കൂടെ രൂപ എന്ത് ചെയ്യാനായിട്ടാ? അതുകൊണ്ട് തന്നെയാണ് മോളുടെ പേരിലേക്ക് എല്ലാം എഴുതി കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും മോക്ക് സന്തോഷമായില്ലേ, സന്തോഷമായി. അതിനാണ് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. മനുവേട്ട വാ, കേക്ക് കട്ട് ചെയ്യാമെന്ന് പറയുന്നു. ഇത് ഈ സന്തോഷം കൊണ്ട് മാത്രമല്ല കേട്ടോ മനുവേട്ട, ഈ അപ്പുറത്തെ അവൾക്ക് ഓപ്പറേഷൻ നടന്നിട്ട് ശബ്ദം കിട്ടാത്ത ആ ഒരു സന്തോഷം അതുകൂടെ എൻ്റെ മനസ്സിൽ വല്ലാണ്ട് അങ്ങോട്ട് ആനന്ദം കൊള്ളിക്കുക. അതുമാണ് എനിക്ക് ഈ കേക്ക് കട്ട് ചെയ്യാൻ ഇഷ്ടം തോന്നിയത്. അതുകൊണ്ട് വാ മനുവേട്ട എന്ന് പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഷാരിയും സരയും കൂടി നേരെ വെച്ചു പിടിച്ച് അവിടെ ജയിലിലേക്ക് പോവുകയാണ്. അവിടെ ബഹാസൂരിനെ കാണാനായിട്ട് അവിടെ ചെന്ന് ബഹാസൂരിനോട് പറയുന്നു, സന്തോഷമുള്ള ഒരു വാർത്തയായിട്ട് പറയുന്നത്, രൂപ സ്വത്തുക്കൾ എഴുതി തന്നോ. ഇത് നല്ലൊരു കാര്യം തന്നെയാണല്ലോ. മോളുടെ പേരിലേക്ക് എന്താ എഴുതി തന്നെ, വീടോ സ്ഥലമോ എന്താ എഴുതി തന്നെ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും അല്ല ചേച്ചാ, കമ്പനി തന്നെ എൻ്റെ പേരിലേക്ക് എഴുതി തന്നു. എന്താ മോളെ ഈ പറയുന്നത്, കമ്പനി നിന്റെ പേരിലേക്ക് എഴുതി തന്നോ, എന്നിട്ട് നീ പോയി അത് മേടിച്ചോ? അതെ, അത് ഞാൻ ചെയ്തു. അയ്യോ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താ ചേ, അച്ഛൻ അസുഖിയാണോ? എൻ്റെ പേരിലേക്ക് ആന്റി കമ്പനി എഴുതി തന്നു എന്ന് പറഞ്ഞാൽ അച്ഛന് കിട്ടാൻ വേണ്ടി തന്നെയായിരുന്നു അച്ഛൻ നോക്കിയിരുന്നത്. അതുകൊണ്ടല്ല മോളെ ഇതിപ്പോ വലിയ പ്രശ്നങ്ങളിലൊക്കെ പോകുന്നത്. അച്ഛൻ കൂടുതലൊന്നും പറയണ്ട, അച്ഛൻ ഒട്ടും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു എനിക്ക് കമ്പനി എഴുതി തന്നെ. അതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ പറയുന്നത്. അല്ല മോളെ, കമ്പനി നിന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ നീ വലിയ ബാധ്യതയിലെത്തും. എങ്ങനെ എത്തുമെന്ന്, കമ്പനി നല്ല രീതിയിൽ നോക്കി നടന്നു കഴിഞ്ഞാൽ ലാഭമല്ലേ, ഇത്രയും പേര് കേട്ട കമ്പനിയല്ലേ. അതല്ല മോളെ, ആ കമ്പനിയിൽ നിന്നും വീട് വെച്ച് ഫ്ലാറ്റ് വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞ്, വില്ല വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് പലരുടെയും കയ്യിൽ നിന്ന് കോടികൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് കമ്പനി പേരിലാണ് വാങ്ങിയത്. ആ പണമെല്ലാം ചെലവായി കഴിഞ്ഞു. ആ പണത്തിനെല്ലാം ഇനി നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് കമ്പനിയാണ്. അതിപ്പം നിന്റെ പേരിലായി ഇതെല്ലാം കൊടുക്കേണ്ട പരിഹാരം നീയല്ലേ എന്ന് ചോദിക്കുന്നു. എന്ത് മണ്ടത്തരോ അമ്മളെ കാണിച്ചു. അയ്യോ, ഇനിയിപ്പോ എന്താ അച്ഛ ചെയ്യുന്നത്, ഇനിയിപ്പോ എന്ത് ചെയ്യാനായിട്ട്? അത്രയും പെട്ടെന്ന് ഈ കമ്പനി രൂപയുടെ പേരിലേക്ക് തന്നെ തിരിച്ചെഴുതി കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. രൂപ ഇത് അറിഞ്ഞുകൊണ്ടാണോ ചെയ്തത്, അറിയാതെയാണോ ചെയ്തതെന്ന് അറിയത്തില്ല. അറിയാതെയാണ് ചെയ്തതെങ്കിൽ നമ്മുടെ ഭാഗ്യം. ഇതെങ്ങനെയെങ്കിലും രൂപയുടെ പേരിലേക്ക് തിരിച്ചെഴുതി കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുമോളെ എന്ന് പറയുന്നു. അതേ മോളെ, എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യണം, രൂപയെ പോയി കാണണം എന്ന് പറയുന്നു. അവരങ്ങനെ നേരെ അവിടെ നിന്നും വെച്ചു പിടിച്ച് പോരുകയാണ്. രൂപയെ കാണാനായിട്ട് സരയു നേരെ രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ രൂപയുടെ ഉണ്ട്, ആന്റി ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? അല്ല, കമ്പനി എനിക്ക് വേണ്ട ആന്റി, കമ്പനി ആന്റീനെ നോക്കി നടത്തുന്നത്. ഞാൻ ആ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ മേടിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ മനുവേട്ടനും അച്ഛനും എന്നോട് വല്ലാതെ വഴുക്കു പറഞ്ഞു, കമ്പനി ഒന്നും വേണ്ട, അതൊന്നും വേണ്ട ആന്റി, ആന്റി പിടിച്ചോ. പിന്നെ ആന്റിയുടെ മക്കളുണ്ടല്ലോ, അവക്കും വല്ലതും കൊടുക്കണ്ടേ? അതുകൊണ്ട് ആന്റി തന്നെ കമ്പനി എടുത്തോ എന്ന് പറയുമ്പോൾ, വേണ്ട മോളെ, ഞാൻ അത് നിനക്ക് തന്നതല്ലേ, അതുകൊണ്ട് ആ കമ്പനി എനിക്ക് വേണ്ട തിരികെ, നീ അത് നോക്കി നടത്തിയാൽ മതി, നല്ല രീതിയിൽ തന്നെ നോക്കി നടത്തിക്കോ എന്ന് പറയുമ്പോൾ, ആന്റി അങ്ങനെയല്ലല്ലോ, ആ കമ്പനിയുടെ പേരിൽ ബാധ്യതകളുണ്ട്, ആ ബാധ്യതകൾ തീർക്കാൻ
കേൾക്കാതെ കമ്പനി എങ്ങനെ മുന്നോട്ട് ഓടിക്കാൻ പറ്റും? ഇതുവരെയുള്ള ബാധകൾ തീർക്കണ്ടേ എന്ന് ചോദിക്കുന്നു. അതെ, തീർക്കണം. അത് മോള് തന്നെ അങ്ങ് തീർത്തോന്ന്. എന്താ ആന്റി പറയുന്നത്? കോടികൾ കടം, അത് ഞാൻ തീർക്കാന്നോ? പിന്നെ ആന്റി എനിക്ക് എങ്ങനെ കമ്പനി എടുത്തണേ? ആ കമ്പനിയിൽ വന്ന കോടികളുടെ കടം എങ്ങനെ വന്നു? അത് നിന്റെ അച്ഛനും നീയും മറ്റുള്ളവരും ചേർന്ന കമ്പനിയിൽ വളർത്തിയ കടമാണ്. നിങ്ങളല്ലേ കമ്പനി നടത്തിയിരുന്നത്? മറ്റാരുമല്ലോ കമ്പനി നടത്തിയത്. ആ കമ്പനിയിൽ വന്ന പണമെല്ലാം എടുത്തത് എന്റെ ഏട്ടനാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. അപ്പൊ ഏട്ടന്റെ കയ്യിൽ പണമുണ്ടല്ലോ. ആ പണം തന്നെ വെച്ച് അവർക്കുള്ള വില്ലകളും ഫ്ളാറ്റുകളും പണിതു കൊടുക്കണം. അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ വേറെ ഒന്നും ഇതിന്റെ അകത്ത് ചെയ്യാനായിട്ടില്ല. ആ കമ്പനി ഇനി ഞാൻ നിനക്ക് തന്നു. ഇനി അതിന്റെ എല്ലാ ബാധ്യതകളും നോക്കേണ്ടത് അത് നീ തന്നെയാണ് എന്ന് തന്നെ പറഞ്ഞു നിൽക്കുന്നിടത്ത് എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ കുടുംബവളക്കിന്റെ എപ്പിസോഡ് കാണാൻ മറക്കണ്ട, കിടിലിന്റെ എപ്പിസോഡാണ്. നാളെയും കൊണ്ട് കുടുംബവളക്ക് തീരും. ഇന്നൊരു നമ്മുടെ ഒരു സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡ് എന്ന് വേണം പറയാനായിട്ട്. നാളെയും കൊണ്ട് കുടുംബവളക്ക് അവസാനിക്കുകയാണ്. ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് വർഷം കണ്ട സീരിയലല്ലേ, അതുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് ഇപ്പം അവസാനത്തെ രണ്ട് രംഗം ഒന്ന് പോയി കണ്ടോളൂ. നമ്മുടെ ചാനലിൽ കഥ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.